വെൽക്കം ടു ലവ്ലീസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊടുമ്പുളി അച്ചാർ. പല സ്ഥലങ്ങളിലും ഇതിന് പല പേരുകളാണ് പറയാറ്. ചില സ്ഥലങ്ങളിൽ ചെമ്മീൻ മുളക് ചാറ്, ചെമ്മീൻ മുളക് കറി, ചെമ്മീൻ മുളകിട്ടത്, അങ്ങനെ പലതരത്തിൽ ഇത് അറിയപ്പെടാറുണ്ട്. അതിപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ചെമ്മീൻ തൊലി കളഞ്ഞ് നന്നാക്കി എടുത്തേക്കാണ്. ഇപ്പോൾ വലിയ ചെമ്മീനായതുകൊണ്ട് നമ്മൾ അതിൻ്റെ തലയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഇത് കണ്ടോ, തലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ചെമ്മീനിൽ ഇങ്ങനെ ഒരു കളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റാണ്. അപ്പം അതൊന്നും കളയാതെ നന്നാക്കി എടുത്തേക്കുന്നത് 1/4 കിലോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു കൂടം വെളുത്തുള്ളി, അത് ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഈ കറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചധികം എടുക്കണം നമ്മൾ, കേട്ടോ. പിന്നെ ഒരു 2-3 ചോള പുളി, കൊടംപുളി. കൊടംപുളി ഇങ്ങനെ പുളി അത്യാവശ്യം നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. ചിലർക്ക് പുളി കൂടുതൽ വേണമെന്നുള്ളവരുണ്ടാവും, ചിലർക്ക് കുറച്ച് വേണമെന്നുണ്ടാവും. അത് നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടാൽ മതി. പക്ഷേ പുളി ചെമ്മീന് നല്ലോണം പിടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരിക. അത് എനിക്ക് പറഞ്ഞിട്ട് എൻ്റെ വായി തന്നെ വെള്ളം വന്നെ. പിന്നെ 2.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല എരിവ് വേണം. അത് നല്ലോണം 2.5 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി. ചിലർക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഇതള വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം. നമുക്കിനി ചെമ്മീൻ ചട്ടിയിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. പിന്നെ 1/2 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ച് നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് അടുപ്പത്ത് വെക്കാം. ഇത് ഒന്ന് തിളയ്ക്കണ വരെ മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി. കാരണം ചെമ്മീൻ്റെ പച്ചപ്പ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഭയങ്കരമായിട്ട് വേവരുത്. അപ്പം ഒന്ന് തിളയ്ക്കണ വരെ നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ചെമ്മീൻ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി, മുളകുപൊടി, കാശ്മീരി ചില്ലി, പിന്നെ ബാക്കിയുള്ള വെള്ളം എല്ലാം കൂടി നല്ലോണം ചേർത്ത് യോജിപ്പിക്കണം. ചാറ് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ ഇത് മൺചട്ടിയിൽ വേണം വെക്കാനായിട്ട്. മൺചട്ടിയിൽ വെച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ആൾ വേണം, അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടി ഒന്ന് കുറുകയും ചെയ്യും. അപ്പം ഇത്രയും കൂടി വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണ 1 ചെറിയ സ്പൂൺ കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇതിന് ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പം നമുക്ക് അതിലോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ തീ. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്.
ചാറ് ഒന്നും കൂടി നല്ലോണം കുറുകണമെന്ന് ഉണ്ടെങ്കിൽ നല്ലോണം കുറുക്കി എടുക്കാം, അല്ലെങ്കിൽ ചാറ് വേണ്ടവർക്കാണെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇപ്പോഴത്തെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് താളിക്കേണ്ട സാധനങ്ങൾ റെഡിയാക്കാം. ചട്ടി നല്ലോണം ചൂടാവണ വരെ വെയിറ്റ് ചെയ്യണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം കേട്ടോ, എന്നാലേ ആ കറിയിലോട്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നല്ലോണം വെളിച്ചെണ്ണയിലേക്ക് ആക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളി ഭയങ്കരമായിട്ട് മൊരിയരുത് കേട്ടോ, നമുക്കിങ്ങനെ ആ കറി കഴിക്കുമ്പോൾ വെളുത്തുള്ളി ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം, വെളുത്തുള്ളിയുടെ ചൊവയും വേണം, അതാണ് വെളുത്തുള്ളി കുറച്ച് അധികം കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പൊ വെളുത്തുള്ളിയുടെ ഒരു പച്ചപ്പ് മാറിയിട്ടുണ്ട്, എന്നാ മൂത്തിട്ടുണ്ട്, പക്ഷെ എന്നാ മൊരിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സ് നമുക്ക് ആ ചെമ്മീനിലോട്ട് ടോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം യോജിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി ചെമ്മീൻ കുടംപുളി അച്ചാറ് റെഡിയായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ദിവസം കഴിഞ്ഞെടുത്താലാണ് ആ പുളിയൊക്കെ പിടിച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ, പക്ഷെ എനിക്കിത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ കഴിക്കും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത്ര ടേസ്റ്റുള്ള കറി നിങ്ങൾ ചെമ്മീൻ കുടംപുളി ഇട്ട് കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അതിൻ്റെ റിപ്ലൈക്ക് തരണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ വീണ്ടും കാണാം. ബൈ.